ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് ഫ്രം ദ ബ്രിങ്ക് എന്ന് പറയുന്ന സീരീസിൻ്റെ അടുത്ത ഒരു എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയും ഹീറോയിനും ബോധം തെളിയുകയാണ്. അപ്പോൾ ഹീറോയിൻ അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാസ്റ്റർ അദ്ദേഹം എൻ്റെ ശക്തികളെല്ലാം സീൽ ചെയ്തു എന്ന് പറയുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് കാരണമേ എനിക്കിനി പഴയതുപോലെ ആകാൻ സാധിക്കും. അതേസമയം അവിടേക്ക് ആ പാമ്പും വരികയാണ്. അതിനുശേഷം അവർ 3 പേരും കൂടെ ബോട്ടിൽ കയറി ആ ഷീൽഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സ്നേക്ക് അവൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ഷീൽഡ് തുറക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ അവന് സാധിക്കുന്നില്ല. അപ്പോൾ അവൻ പറയുകയാണ്, കുറച്ചുകൂടെ ശക്തി പ്രയോഗിക്കാൻ. അപ്പോൾ അതവർ ചിന്തിച്ചതുപോലെ തന്നെ തുറക്കുകയാണ്. അതിനുശേഷം ഹീറോയിനും ഹീറോയും കൂടെ അതിനകത്തേക്ക് ചെല്ലുകയാണ്. അവൻ ചെന്ന് അവന് ആവശ്യമുള്ള സാധനം തേടുകയാണ്. അതൊരു വാളാണ്. അവൾ ചോദിക്കുകയാണ്, നീ ഈ വാളിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന്. ഫുഹിൻ എന്ന ഒരു മാസ്റ്ററിൻ്റെ വാളാണത്. അവൾ എന്നെ 20 വർഷങ്ങൾക്ക് മുൻപ് പറ്റിച്ചു. ഞാൻ അവളെ കല്യാണം കഴിക്കാനിരുന്നതാണ്. എന്നാൽ അന്ന് അവൾ എന്നെ ചതിച്ച് എൻ്റെ ഡ്രാഗൺ സ്കെയിൽ കൈക്കലാക്കാൻ നോക്കി, അവളുടെ ഒറിജിനൽ ലവറിനെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് പെട്ടെന്ന് അവൻ ആ വാളെടുത്തിട്ട് ഹീറോയിൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുകയാണ്. ഹീറോയിൻ അത് വിചാരിച്ചതുപോലുമില്ല. എന്നിട്ട് അവന് അവളോട് പറയുകയാണ്, നിൻ്റെ ഹാർട്ടിലുള്ള ബ്ലഡ് വേണം, ഇത് ആക്ടിവേറ്റ് ആക്കി. എന്നിട്ട് അവൻ്റെ കൈ മുറിച്ച് അവൻ്റെ കയ്യിലെയും ബ്ലഡ് അതിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ആ വാള് വെച്ചിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹീറോയിൻ പെട്ടെന്നൊരു കല്ലെടുത്തിട്ട് നീ എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് അവൻ്റെ തലക്കിട്ടൊരു അടിയടിക്കുകയാണ്. പക്ഷേ അവൻ മാറിയതുകൊണ്ട് ആ വാളിലാണ് കൊള്ളുന്നത്. പിന്നെയും നീ എൻ്റെ ഡ്രാഗൺ സ്കെയിൽ നിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നിനക്കൊന്നും കഴിയില്ലെന്നും പറഞ്ഞ് അവൻ പിന്നെയും അവളെ കുത്തുകയാണ്. അതിനുശേഷം പിന്നെയും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അത് ഒത്തിരി താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലമെല്ലാം നശിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിൻ്റെ അടിയിൽ ലേക്ക് ആയതുകൊണ്ട് തന്നെ ഹീറോ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അവൻ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ അവൻ്റെ ഡ്രാഗൻ്റെ അസ്ഥികൂടം കാണുകയാണ്. അവൻ അവൻ്റെ ശരീരത്തിലേക്ക് അത് ആവാഹിക്കുകയാണ്. അതിനുശേഷം ആ സ്നേക്ക് ഹീറോയും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഇവൻ എന്നെ ചതിച്ചതാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു, ഇവനൊരു ഡ്രാഗനാണ്, ഈ ലോകം രക്ഷിച്ചത് ഒരു കാലത്ത് ഈ ഡ്രാഗൻസ് ആണെന്ന് പറയുകയാണ്. ഹീറോയിൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ആ സ്നേക്ക് ഹീറോയെ സഹായിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിൻ്റെ കഥ എന്താണെന്ന്. അപ്പോൾ അവനും പറയാൻ വേണ്ടി തുടങ്ങുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ക്ലാനിൽ നിന്ന് ഞാൻ മിസ്സായി. അപ്പോൾ കുറേ പേരെന്നെ കൊല്ലാൻ വേണ്ടി വന്നു. നല്ലൊരു സ്ത്രീയാണ് എന്നെ രക്ഷിച്ചത്. അവർ പോയതിനു ശേഷം ഞാൻ പുറത്തേക്ക് വന്നിട്ട് അവരോട് നന്ദിയൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ക്ലാനിലേക്ക് പോകാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഒരു മോൺസ്റ്ററാണ്. അത് കേട്ടോണ്ട് ഞാൻ പേടിച്ചു പോയി. എന്നാൽ അവരെന്നെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോയി. അതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ചോദിക്കുകയാണ്, അപ്പോൾ തന്നെ നിനക്ക് അവളെ ഇഷ്ടമായോ? അവനും ഓരോന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ്. അതേസമയം ഹീറോ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കിയത്? അവൻ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്, അവന് ആ ഡ്രാഗൺ സ്കെയിലിൽ നിന്നുള്ള ഒരു തുള്ളി രക്തം വേണമായിരുന്നു. അതുമാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നീ ആദ്യമേ എന്നെ സഹായിക്കില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ നിന്നെ സഹായിക്കില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നും പറഞ്ഞ് അവൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് ആ ഡ്രാഗൺ സ്കെയിൽ ആവശ്യമില്ല. സുയിൻ എൻ്റെ ലിങ്ക്സ് 4 സ്ഥലങ്ങളിലായിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അതെടുക്കാൻ നീ സഹായിക്കണമെന്ന് പറയുകയാണ്. അതൊന്നും കേൾക്കാതെ ഹീറോയിൻ ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് പോകുമെന്നും പറഞ്ഞ് അവിടെ ഒന്ന് പോവുകയാണ്. മുത്തശ്ശിക്ക് അവൾ കുറേ കോഴിയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അവർ 3 പേരും ഓരോ കഥയൊക്കെ പറയുകയാണ്. ഹീറോയിൻ്റെ കൈ ഹീറോയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾ ബെസ്റ്റ് കപ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ചെറുതായിട്ട് ഫീൽ ആകുകയാണ്. മുത്തശ്ശി അവൻ്റെ തോളിലേക്ക് ചാരി കിടക്കുകയാണ്. അതായിരുന്നു മുത്തശ്ശിയുടെ അവസാന വാക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി മരിക്കുകയാണ്. ഹീറോയ്ക്കും ഹീറോയിനും വളരെയധികം വിഷമമാകുകയാണ്. ഹീറോ പറയുകയാണ്, ഞാൻ അവരുടെ കൊച്ചുമകനല്ലെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാലും അവരെന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഹീറോയിൻ അവളുടെ കഥ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. 10 വയസ്സ് വരെ ഞാൻ തെരുവിലാണ് കഴിഞ്ഞിരുന്നത്. അതിനുശേഷമാണ് എൻ്റെ മാസ്റ്റർ എന്നെ എടുത്തു വളർത്തുന്നത്. അവർ എനിക്ക് എല്ലാം ചെയ്തു തന്നു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം എന്നെ അവരുടെ ക്ലാനിൽ നിന്ന് പുറത്താക്കി. ആ ഹീറോയും അവൻ്റെ കഥ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാൻ അവളെ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. എന്നാൽ അവൾ എന്നെ ഡ്രാഗൺ സ്കെയിലിന് വേണ്ടി മാത്രമാണ് സ്നേഹിച്ചത്. അവളെ ഞാൻ പിന്നെയും ആ ഡ്രാഗൺ ആകാതിരിക്കാൻ വേണ്ടി അവൾ എൻ്റെ ലിങ്ക്സ് എല്ലാം പല സൈഡിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഹീറോ അവൻ്റെ കഥ പറയുമ്പോൾ ഹീറോയിൻ്റെ ചോര തിളക്കുകയാണ്. അവൾ പറയുകയാണ്, ആരാണ് അവൾ? അവളെ നമുക്ക് കണ്ടുപിടിക്കാം, അവളെ നശിപ്പിക്കാം, അവൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാമെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അവൻ്റെ തോളിൽ കിടന്ന് അവൾ ഉറങ്ങുകയാണ്. അടുത്ത സീനിൽ സുവിനെ കാണിക്കുകയാണ്. അവൾ അവളുടെ സെറ്ററിലാണ്. അവളുടെ അടുത്ത് ഡൂമിൻജൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ മേത്തും ഒരു കോട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. അത് ഹീറോയുടെ ബോഡി പാർട്സും കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അവൾ അയാളോട് പറയുകയാണ്, എനിക്ക് ഡ്രാഗൺ സ്കെയിൽ മാത്രം കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ അയാൾക്ക് ഒന്നും ഓർമ്മയില്ല. അയാൾ പറയുകയാണ്, എൻ്റെ ഭാര്യ ഒരു ഫോക്സ് പിറ്റല്ല, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾക്ക് പാപം തോന്നുകയാണ്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് കാണിക്കുകയാണ്, ഇതാണ് ആ സ്പിഡ് ആക്രമിച്ച പാട്. സ്പിഡും നമ്മളും രണ്ടാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കതൊന്നും അറിയണ്ട, എനിക്കിവിടെ ഒന്ന് പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ജനറൽ ലു, നിങ്ങൾക്ക് പഴയതെല്ലാം ഓർമ്മ വന്നാൽ നിങ്ങളിങ്ങനെ പറയില്ലെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹീറോയിൻ ഹീറോയിനെയാണ്. ഹീറോയിൻ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി
അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയും അത് മനസ്സിലാക്കി അവളുടെ പുറകെ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നു പോയെന്ന്. അപ്പോൾ അവളും ഞാനൊന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, സൂയിൻ ലൂവിനെ കണ്ടുപിടി, അവൻ ഡ്രാഗൺ സ്കെയിൽ എടുക്കാൻ വേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ അവളും പറയുകയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, ഞാനൊരു പക്ഷേ മരിച്ചാൽ നീയും മരിക്കുമെന്ന് അവൻ പറയും. ഹീറോനും ജീവനെ ഭയന്ന് അവനോട് ചോദിക്കുകയാണ്, ഞാൻ ഇതിനെ സമ്മതിച്ചാൽ നീ എൻ്റെ നെഞ്ചിൽ എത്ര പ്രാവശ്യം കുത്തുമെന്ന്. അവന് 3 പ്രാവശ്യമെന്ന് പറയുകയാണ്. അത് കേട്ട ഹീറോയിൻ പോടാന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ സൂയിനെയാണ്. അവളുടെ അടുത്ത് നിന്ന് ഒരാൾ പറയുകയാണ്, നമുക്ക് മോർട്ടൽ വേൾഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നൈൻ ടെയിൽ ഫോക്സിനെ പിടിക്കാൻ മാത്രം കഴിവുള്ള ഒരു വാരിയർ അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവളും അവിടേക്ക് ചെല്ലാൻ വേണ്ടി തുടങ്ങുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ ഹീറോയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല. ഹീറോ എല്ലായിടത്തും എത്തുകയാണ്. ഹീറോയിനും ദേഷ്യമാവുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എൻ്റെ ഡ്രാഗൺ സ്കിൽ നിൻ്റെ അടുത്തുള്ളിടം വരെ നിനക്ക് എന്നെ വിട്ടിട്ട് പോകാൻ സാധിക്കില്ല. അതും പറഞ്ഞ് ഹീറോ പതുക്കെ അവളുടെ തോളിൽ ചാരി കിടന്ന് ഉറങ്ങാൻ വേണ്ടി തുടങ്ങും. ഹീറോയിനും അവനെ തള്ളിമാറ്റിയിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് ആ പെയിൻ പിന്നെയും വരികയാണ്. അതെന്താണെന്ന് ഹീറോയിൻ നോക്കുമ്പോൾ ഫുൾ മൂൺ. അപ്പോൾ ഹീറോയിൻ അന്നത്തെ പോലെ നടന്നാലോ എന്ന് കരുതി അവൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ്. ഹീറോയ്ക്ക് ആകെ വയ്യാതാകുകയാണ്. അവൻ ഹീറോയിനെ തേടി പോവുകയാണ്. അവനിങ്ങനെ പോകുന്ന സമയത്ത് അവൻ്റെ മുന്നിലേക്ക് ഒരു മോൺസ്റ്റർ വരികയാണ്. അവനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഹീറോ അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതേസമയം അവിടേക്ക് മറ്റൊരാൾ വരികയാണ്. അത് ഡ്രാഗൺ ഹെഡ് അല്ലേ എന്ന് ചോദിച്ച് ആ മോൺസ്റ്ററിന് ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ഹീറോയെ പിടിക്കാൻ വേണ്ടി. ആ മോൺസ്റ്ററും ഹീറോയെ പിടിക്കാൻ വേണ്ടി വിടാതെ പിന്തുടരുകയാണ്. ഹീറോയ്ക്കും ഇപ്പോൾ ശക്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ ഹീറോയെ ആക്രമിക്കുകയാണ്. ഒറ്റയടിക്ക് ഹീറോയെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ വാളാരോ തടയുകയാണ്. അതാരാണെന്ന് നോക്കുമ്പോൾ ഹീറോയിനാണ്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്ററിനെ ആക്രമിച്ച് ഹീറോയെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് തിരിച്ചു വന്നത്? അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ നെഞ്ചിലെന്തോ ഒരു പെയിൻ പോലെ വന്നു എന്ന്. അതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്തുള്ള വെള്ളത്തിൽ മുങ്ങുകയാണ്. ഹീറോയ്ക്ക് ശക്തികളില്ലാത്തതുകൊണ്ട് തന്നെ അവൻ മുങ്ങി അടിയിലേക്ക് പോവുകയാണ്. ഹീറോയിൻ പെട്ടെന്ന് ഡ്രാഗൺ സ്കെയിൽ നിനക്ക് ശക്തി തരുമെന്നും പറഞ്ഞ് അവളുടെ കൈ മുറിച്ച് ആ രക്തം അവൻ്റെ ശരീരത്തിലേക്ക് അയക്കുകയാണ്. പെട്ടെന്ന് ഹീറോയ്ക്ക് ബോധം വരികയാണ്. എന്നാൽ ഹീറോയിൻ മയങ്ങി വീണിരിക്കുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി ഹീറോ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുകയാണ്. അതേസമയം അവൾക്ക് ബോധവും വരികയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നാൽ ആ മോൺസ്റ്ററും അതിൻ്റെ മാസ്റ്ററും കൂടെ അവർ രണ്ടുപേരെയും കൂടെ ആക്രമിക്കുകയാണ്. ഹീറോയ്ക്ക് ശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. ഹീറോയിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് ഹീറോ ചെന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ പവേഴ്സ് ഉപയോഗിച്ചേ പറ്റൂ, അപ്പോൾ അത് സീൽ ചെയ്തിരിക്കില്ലേ, നീ എന്നെ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ചേർന്നിട്ട് ഒരു ഡ്രാഗൺ തീ ഉണ്ടാക്കി ആ മോൺസ്റ്ററിനെ തീർപ്പിച്ച് കളയുകയാണ്. അതിനുശേഷം അവൻ്റെ മാസ്റ്ററിനെ ഹീറോയുടെ ശക്തി ഉപയോഗിച്ച് അവൻ എയറിൽ നിർത്തുകയാണ്. എന്നിട്ട് അവൻ ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്ന സാധനം അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവനെ അപ്രത്യക്ഷമാക്കുകയാണ്. അതിനുശേഷം ആ കൺട്രോൾ ചെയ്യുന്ന സാധനം കൊണ്ട് ആ മോൺസ്റ്ററിനെ ചെറിയൊരു മോൺസ്റ്ററാക്കി മാറ്റുകയാണ്. ആ മോൺസ്റ്ററിൻ്റെ തലയിൽ തടവി ആ മോൺസ്റ്ററിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ഹീറോയിൻ്റെ കാല് ശരിയാക്കിയിട്ട് അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സൂയിങ്ങിനെ കാണിക്കുകയാണ്. അവൾ ഇമോർട്ടൽ വേൾഡിൽ എത്തുകയാണ്. എന്നിട്ട് നിനക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ്. നമ്മളിവിടെയാണ് കഴിഞ്ഞത്. എന്നിട്ട് അവന് വാൾ കൊണ്ടു കൊടുക്കുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് ഈ വാളൊന്നും ആവശ്യമില്ല, എനിക്ക് എൻ്റെ വൈഫിനെ കിട്ടിയാൽ മതിയെന്ന് പറയുകയാണ്. അവളും ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, അവളൊരു സ്കിഡായിരുന്നു, നീ അവളെ മറക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ, പറ്റില്ല, എനിക്ക് അവളെ വേണമെന്ന് പറയുകയാണ്. അതിനുശേഷം അവളുടെ അസിസ്റ്റൻ്റ് മൂലം അവൾ അറിയുകയാണ് ഡ്രാഗൺ ബോൾ റിലീസായെന്ന്. അവൻ തിരിച്ചു വന്നുവെന്ന് അവർ ആലോചിക്കുകയാണ്. അതേസമയം ഹീറോയും ഹീറോയിനും കൂടെ അവരുടെ യാത്ര പഴയതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അവരുടെ യാത്രക്കിടയിൽ വെച്ച് കുറേ ആളുകൾ ആകാശത്ത് നോക്കി അത് ഡ്രാഗൺ കൊമ്പ് അല്ലേ എന്ന് പറയുകയാണ്. ഇവരും എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഹീറോയുടെ കൊമ്പ് ആകാശത്ത് പറക്കുകയാണ്. അത് കണ്ട ഉടനെ ഹീറോയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. ഹീറോയിൻ അവനെ സമാധാനമാക്കി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവനോട് ചോദിക്കുകയാണ്, അത് ശരിക്കും നിൻ്റെ കൊമ്പാണോ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, അതെ, സൂയിൻ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടി എന്തോ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. ഹീറോയുടെ കൊമ്പ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് അവർ കരുതുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള പവേഴ്സ് വെച്ച് അവൻ്റെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ എന്നെ സഹായിക്കുന്ന ഒരാളെ എനിക്കറിയാം. അവൾ പിന്നെയും ആ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ നേരത്തെ വന്നതിനേക്കാൾ ഡബിൾ ഇരട്ടിയായിരിക്കുകയാണ് അവിടുത്തെ പൈസ. ഹീറോയിൻ്റെ ഫോട്ടോയും അവിടെ ലോവസ്റ്റ് പെയ്ഡ് മെമ്പർക്കും പറഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ചെന്ന് ചോദിക്കുകയാണ്, 100 ഗോൾഡ് കോയിൻ ലോവസ്റ്റ് ആണെങ്കിൽ ഹൈ ആരായിരിക്കുമെന്ന്. അപ്പോൾ ലക്ഷക്കണക്കിന് ഗോൾഡ് കോയിൻ മേടിച്ച ആൾക്കാരുടെ ഫോട്ടോ അവിടെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ആ പദ്ധതി നടന്നില്ലെന്ന്. ഹീറോയും ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനെ ചെന്ന് കാണാം, അവൻ നമ്മളെ സഹായിക്കുമെന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഹീറോയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഒരു ഗാർഡ് അവരെ തടയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്നെ അറിയില്ലെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഇല്ല, ഇമ്പോർട്ടൻ്റ് ഗസ്റ്റിന് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. അപ്പോൾ ഒരാൾ വരികയാണ്, യൂനിൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനും, യാഹുയി നീയാണോ? എന്നെ അകത്തേക്ക് വിടാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഹീറോയിനും ഹീറോയും കൂടെ എങ്ങനെയൊക്കെയോ അകത്തേക്ക് വരികയാണ്. അകത്ത് മുഴുവൻ ബോയ്സാണ്.
അവരെല്ലാം ഹീറോയിൻ്റെ ഫ്രണ്ടാണ്. അതേസമയം ഹീറോയിൻ കാണാൻ വന്ന സിയാൻ എന്ന് പറയുന്ന ഒരു പെണ്ണും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ പരിചയം പുതുക്കുകയാണ്. എന്നിട്ട് അവർ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അവൾ എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നിനക്ക് 100 ഗോൾഡ് കോയിൻ വേണം. അപ്പോൾ ഹീറോയിൻ അത് പോരാ എന്ന് പറയുകയാണ്. അപ്പോൾ നിനക്ക് എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ 100,000 എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, നീ എൻ്റെ വീട് വിൽക്കുമോ എന്ന്. അവൾ ചോദിക്കുകയാണ്, നിനക്ക് ഇത്രയും പൈസയുടെ ആവശ്യം എന്താണ്, നീ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് പെട്ടോ എന്ന്. അവളും എനിക്ക് വയ്യ, എനിക്ക് അതൊരു അസുഖമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ 20,000 കോയിൻ എങ്ങനെയൊക്കെയോ കിട്ടിയെന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഹീറോ പറയുകയാണ്, നമുക്ക് അടുത്ത ഫ്രണ്ടിനെ പോയി കാണാമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അതൊന്നും പറ്റില്ല, നമുക്കിതെങ്ങനെയെങ്കിലും ഡബിൾ ആക്കാം, നമുക്ക് ചൂതാട്ടം നടക്കുന്നിടത്തേക്ക് പോകാമെന്ന് പറയുകയാണ്. അതേസമയം ആരോ ആ കൊമ്പ് മോഷ്ടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഒരു മോൺസ്റ്റർ അയാളെ ആക്രമിക്കുകയാണ്. ഹീറോ ഒരു ഗോൾഡ് കോയിൻ ഇട്ട് കൊടുത്തിട്ട് ആ മോൺസ്റ്ററിൻ്റെ ശ്രദ്ധ മാറ്റുകയാണ്. എന്നാൽ ആ ഗോൾഡ് കോയിൻ ആ മോൺസ്റ്റർ കഴിക്കുകയാണ്. ഗോൾഡ് കോയിൻ കഴിക്കുന്ന മോൺസ്റ്ററോ, എനിക്ക് കുറേ ഗോൾഡ് കോയിൻ വേണമെന്ന് പറയുകയാണ്. ഹീറോയിൻ ആ ഗോൾഡ് കോയിൻ എല്ലാം എടുത്ത് ചൂതാട്ടം നടക്കുന്നിടത്ത് വന്ന് ബെറ്റ് വെക്കുകയാണ്. അവളുടെ കയ്യിലുള്ള എല്ലാ പൈസയും പോയി അവസാനത്തേതും ബെറ്റ് വെച്ചു. അവളിങ്ങനെ മുൾമുനയിൽ നിൽക്കുകയാണ്. എന്നാൽ അവസാനവും അവൾ തോറ്റു പോവുകയാണ്. അവൾ സങ്കടപ്പെട്ട് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. ഹീറോ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഗോൾഡ് കോയിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കോയിൻ എല്ലാം നഷ്ടപ്പെട്ടു, കളിയിൽ ഞാൻ തോറ്റു എന്ന് പറയുക. അതിനുശേഷം ഹീറോയിൻ അവളുടെ ഫ്രണ്ടിൻ്റെ സ്ഥലത്തേക്ക് വരികയാണ്. ആ സിറ്റിയിലുള്ള ഒരു പണക്കാരൻ്റെ അടുത്തേക്കാണ് തിരുന്നത്. അയാളും അവിടേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിൻ ഇയാളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറയുകയാണ്. അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, നീ എന്നെ സഹായിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ, എൻ്റെ അടുത്തുള്ളതെല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. ഹീറോയിനും കുറച്ചധികം ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ, നീ എൻ്റെ സ്ഥലത്തേക്ക് വന്ന് നിനക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയുകയാണ്. ആ ഗ്രാമം മുഴുവൻ അയാളുടേതാണ്. ജനങ്ങളെല്ലാം അയാൾ വരുമ്പോഴത്തേക്ക് അയാളെ വരവേൽക്കുകയാണ്. അയാളുടെ കുതിരയുടെ കാലിൽ വരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എന്തോ ഒന്ന് ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് നശിപ്പിക്കും, ഞാൻ പിന്നെയും വിട്ടുകൊടുക്കുമെന്ന് പറയുകയാണ്. അയാളുടെ കുതിരയുടെ നെറ്റിയിൽ വരെ ഒരു ചിഹ്നമുണ്ട്, അതും വളരെയധികം കോസ്റ്റ്ലിയാണ്. അയാൾ പറയുകയാണ്, വെറും 100,000 കോയിൻ ആയതേ ഉള്ളൂ എന്ന്. ഹീറോയിനും അയാളും കൂടെ ആ ഗ്രാമത്തിൽ മുഴുവൻ നടക്കുകയാണ്. അതേസമയം അവിടെയുള്ള ജനങ്ങൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ട് ഇതെടുത്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ജോലിക്ക് ആളെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഈ ജോലിക്കല്ല ആവശ്യം, എനിക്കൊരു പാർട്ട്ണറെയാണ് വേണ്ടതെന്ന്. അപ്പോൾ ഹീറോയിൻ സന്തോഷം കൊണ്ട് ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞ് അവന് കൈ കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഹീറോ വന്നിട്ട് അവളെ കൈ പിടിച്ച് അവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, ആദ്യം നീ എനിക്ക് ചെയ്തതെന്ന സത്യം പാലിക്കാൻ വേണ്ടി പറയുകയാണ്. അടുത്ത സീനിൽ ആ സുയിങ്ങിനെ കാണിക്കുകയാണ്. അവളും ആ ഗ്രാമത്തിലുള്ളതുപോലെ കാണിക്കുകയാണ്. അവൾ ആ നെയിൻടെയിൽ ഫോക്സിനെ തൂക്കിവിട്ട് ടോർച്ചർ ചെയ്യുകയാണ്. അതേസമയം ഒരാളൊരു സാധനം കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് അത് താഴേക്ക് ഇടുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, അവൻ്റെ ഓർമ്മശക്തി പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്കതിന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ആ ഡ്രാഗൺ കൊമ്പ് തന്നാൽ ഞാൻ ശ്രമിക്കാമെന്ന് പറയുകയാണ്. നീ അത് മോഷ്ടിക്കാൻ നോക്കുവാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. പെട്ടെന്ന് അവൻ ടെൻഷനായിട്ട് അല്ല അല്ല എന്നും പറഞ്ഞ് കാലേ വീണ് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അവളും, നിനക്ക് 3 ദിവസം സമയം തരാം, അതിനുള്ളിൽ നീ അത് ചെയ്തിരിക്കണമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ ആ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കാണിക്കുകയാണ്. അവനും ഒരു കടയിലേക്ക് വന്നിട്ട് ഹീറോയിൻ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടി തടി കുറഞ്ഞ് സൗന്ദര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയാൾ ഫോക്സെൻസ് കൊടുക്കുകയാണ്. ഇത് കഴിച്ച് ആരെ ആദ്യം അയാൾ തൊടുന്നു, അയാളെ അവർക്ക് ഇഷ്ടമാവുമെന്ന് പറയുകയാണ്. അത് പരീക്ഷിക്കാൻ വേണ്ടി ഹീറോയിൻ്റെ അടുത്തേക്ക് അതുകൊണ്ട് അവൻ വരികയാണ്. ഹീറോയിൻ അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. കുടിച്ചതിന് ശേഷം ഹീറോയിൻ അവന് ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അവൻ ഒരേ ഒരു പ്രാവശ്യം ഞാൻ നിന്നെ ഒന്ന് ടച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവളുടെ പുറകെ നിൽക്കുകയാണ്. അവൾ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാണ് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഹീറോ പെട്ടെന്ന് അവളെ വന്ന് അവളെ രക്ഷിക്കുകയാണ്. അവൻ ഞെട്ടുകയാണ്, എല്ലാം വെറുതെ ആയല്ലോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അലച്ചുകൊണ്ട് ഓടുകയാണ്. ഹീറോയിൻ്റെ ലുക്കേ മാറുകയാണ്. ഹീറോയിൻ ഹീറോയെ നോക്കിയിട്ട് പറയുകയാണ്, ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം പുതിയൊരു ക്യാരക്ടർ അവിടേക്ക് വരികയാണ്. അവർ കുറച്ച് ഗോൾഡ് കോയിൻ എറിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, അത് എൻ്റെ സെർവൻ്റാണ്. ഹീറോയും അതെടുത്തിട്ട് ശരി സമ്മതിച്ച് ഇവളെ നീ എടുത്തോളാൻ വേണ്ടി പറയുകയാണ്. അവൻ പെട്ടെന്ന് ഹീറോയിൻ്റെ മേത്തത്തേക്കോ ശക്തികൾ പ്രയോഗിക്കുകയാണ്. ഹീറോയ്ക്ക് അത് ഇഷ്ടമാകുന്നില്ല. പെട്ടെന്ന് അവനെ ആക്രമിക്കുകയാണ്. അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് അവനെ കാണാതാകുന്ന പോലെ ആക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.